സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുദ്ധായുധങ്ങൾ സൗദി അറേബ്യയ്ക്ക് വിൽക്കുന്നതിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാൻ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. യമൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിനായി ഏർപ്പെടുത്തിയ 3 വർഷം പഴക്കമുള്ള നയം തിരുത്തിയെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെള്ളിയാഴ്ച വെളിപ്പെടുത്തിയത്. സൗദി അറേബ്യയിലേക്കുള്ള എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണങ്ങളുടെ കൈമാറ്റം സംബന്ധിച്ച ഉപരോധം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻവലിക്കുകയാണെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചത്. നിരോധനം നീക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് US ഭരണകൂടം നിയമനിർമ്മാതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും അടുത്ത ആഴ്ച വിൽപ്പന പുനരാരംഭിക്കാമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വിശദീകരിച്ചു. ഗാസക്ക് കിഴക്ക് അൽദരജ് പരിസരത്ത് കുടിയിറക്കപ്പെട്ടവരെ പാർപ്പിച്ചിരുന്ന അൽ തായബൻ സ്കൂളിന് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു. ഇസ്രായേൽ തുടർച്ചയായി അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കുകയാണ്. ഇത് വലിയ മാനുഷിക ദുരന്തമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിൽ അരങ്ങേറുന്നത് കൂട്ടക്കൊലപാതകങ്ങളാണെന്നും ഇത് ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ എന്നും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 26 പേരെ സുരക്ഷാ സേനകൾ പിടികൂടി. ഖസീം, ജിസാൻ, അസീർ എന്നീ പ്രവിശ്യകളിൽ ഹാഷിഷ്, ആംഫെറ്റാമിൻ, ഖാത്ത് എന്നിവ കടത്തുകയും വിതരണം ചെയ്യുകയും ചെയ്ത വ്യത്യസ്ത സംഭവങ്ങളിലാണ് അറസ്റ്റ്. ഔഷധങ്ങളുടെ മറവിൽ ഹാഷിഷ്, ആംഫെറ്റാമിൻ ഗുളികകൾ വാഹനത്തിൽ ആവശ്യക്കാർക്ക് എത്തിച്ച് നൽകിയതിന് ഖസീം പ്രവിശ്യയിൽ ഒരു സൗദി പൗരനാണ് പിടിയിലായത്. ദാഹിറ ഗവർണറേറ്റിൽ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിൽ 22 പേർ അറസ്റ്റിലായി. അറസ്റ്റിലായവരിൽ 20 പേർ അനുമതിയില്ലാതെ വാട്ടർ ട്രക്ക് ഓടിച്ചവരായിരുന്നു എന്നും മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയിലും ദാഹിറയിൽ അനുമതിയില്ലാതെ ട്രക്ക് ഓടിച്ച 24 പേരെ മന്ത്രാലയം പിടികൂടി നിയമ നടപടികൾക്ക് വിധേയമാക്കിയിരുന്നു. ഒമാനിൽ വാട്ടർ ട്രക്ക് ഡ്രൈവർ ജോലി സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 4 വർഷത്തോളമായി ഈ നിയമം നിലവിലുണ്ട്. ഈ മേഖലയിൽ വിദേശികൾ നിലവിൽ വിസയും അനുവദിക്കുന്നില്ല. ഈ മേഖലയിൽ വിദേശികൾ ജോലി ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം പരിശോധനകൾ നടത്തിവരികയാണ്. അഭയാർത്ഥികൾ താമസിക്കുന്ന ഗാസയിലെ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഒമാൻ അപലപിച്ചു. സ്കൂളുകൾക്കും സാധാരണക്കാരുടെ സൗകര്യങ്ങൾക്കുമെതിരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്നും അന്താരാഷ്ട്ര നിയമസാധുത പ്രമേയങ്ങളൊക്കെ അവഗണിച്ചിട്ടുള്ളതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. അഭയാർത്ഥി ക്യാമ്പിന് നേരെ ബോംബ് വർഷിച്ച് 100-ൽ ഫലസ്തീനികളെയാണ് കൂട്ടക്കൊല നടത്തിയത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് കൂട്ടക്കൊലയുടെ വിവരം പുറത്തുവിട്ടത്. ഹമാസ് കമാൻഡ് സെന്ററിൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചത്. അഭയാർത്ഥികൾ പ്രഭാത നമസ്കാരം നിർവഹിക്കുന്നതിനിടയിലായിരുന്നു ഇസ്രായേൽ ആക്രമണം. ഇത് മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായെന്നും ഹമാസ് അറിയിച്ചു. സ്കൂളിന് നേരെയുള്ള ആക്രമണം പരിസരത്ത് വൻ തീപിടുത്തത്തിന് കാരണമായതോടെ ഇസ്രായേൽ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും ഭയാനകമായ കൂട്ടക്കൊലയായി ഇത് മാറി. കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഫലസ്തീനികളെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 റോക്കറ്റുകളാണ് സ്കൂളിന് മുകളിൽ പതിച്ചത്. 10 മാസം പിന്നിട്ട ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പുനരാരംഭിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ കൂട്ടക്കൊല. വെടിനിർത്തലിനുള്ള US, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത ആഹ്വാനത്തിന് അനുകൂല പ്രതികരണം ലഭിക്കുന്നതിനിടയിലുണ്ടായ കൂട്ടക്കൊല ലോകത്തെ നടുക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിന് വഴങ്ങരുതെന്ന ഇസ്രായേൽ മന്ത്രി സ്മോട്രിക്കിൻ്റെ പ്രസ്താവന വൈറ്റ് ഹൗസ് വിമർശിച്ചിരുന്നു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ 3 ദിവസത്തിനിടെ 80,000-ലേറെ പേർ മധ്യ ഗാസ വിട്ടിരുന്നു. കാറിൽ മദ്യം വിതരണം ചെയ്ത പ്രവാസിയെ പിന്തുടർന്ന് ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടികൂടി. കാറിൻ്റെ ഡിക്കിയിൽ മദ്യം സൂക്ഷിച്ച് വിതരണം ചെയ്യുകയെന്ന വിവരം ലഭിച്ച് കസ്റ്റംസ് പ്ലെയിൻസ് ആൻഡ് റിസ്ക് അസസ്മെൻറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർ ഇയാളുടെ വാഹനത്തെ പിന്തുടരുകയായിരുന്നു. കാറിൽ നിന്നും മദ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ മദ്യം സൂക്ഷിച്ച സ്ഥലങ്ങളും കസ്റ്റംസ് കണ്ടെത്തി. ബർക്ക ഫാമിൽ നിന്നും 4,000-ലധികം മദ്യവും സീബിലെ കെട്ടിടത്തിൽ നിന്നും വലിയ അളവിലുള്ള മദ്യവും സിഗരറ്റുകളുമാണ് അധികൃതർ പിടികൂടിയത്. ഇവിടങ്ങളിൽ മദ്യം രഹസ്യമായി ശേഖരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ് ഇയാൾ ചെയ്തിരുന്നത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു.
കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവത്തിൽ മസ്കര ഗവർണറേറ്റിലെ സീബി വിലായത്തിൽ നിന്നും വൻതോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ 2000 കിലോഗ്രാമിലധികം പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തതെന്നും ഒമാൻ കസ്റ്റംസ് അധികൃതർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഖുറമിൽ കടലിൽ കാണാതായ ഒമാനി മത്സ്യബന്ധന ബോട്ട് സഹം വിലായത്തിൽ കണ്ടെത്തി. രണ്ടുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ഇവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. വാടക കരാറുകൾക്ക് ഓൺലൈൻ വഴി അംഗീകാരം നൽകുന്ന നടപടികൾക്ക് മസ്കര നഗരസഭ ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. എളുപ്പത്തിൽ പോർട്ടൽ വഴി നടപടികൾ പൂർത്തിയാക്കാം. അംഗീകാരത്തിന് രേഖകൾ സമർപ്പിക്കുന്നതും മറ്റും നടപടികളും ഉൾപ്പെടെയുള്ളവ വിശദീകരിച്ച് നഗരസഭ വീഡിയോ പുറത്തിറക്കി. നഗരസഭ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ഓൺലൈൻ രജിസ്ട്രേഷൻ നേരത്തെ നഗരസഭ പ്രഖ്യാപിച്ചിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വർഷം ആദ്യത്തിൽ പ്രാബല്യത്തിൽ വന്ന ഓൺലൈൻ സംവിധാനമാണ് ഇപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഡിജിറ്റൽവൽക്കരിക്കുന്നതിലൂടെ കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകൾ എളുപ്പമാകും. പുതിയ താമസ വാടക കരാറുകളിൽ ഉൾപ്പെടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ലഭ്യമാണ്. വ്യക്തികൾക്കും കമ്പനികൾക്കും ഇത് പ്രയോജനപ്പെടുത്താം. ഇലക്ട്രോണിക് സർട്ടിഫൈഡ് ലീസ് കരാറുകൾ ജുഡീഷ്യൽ ബോഡികൾ ഉൾപ്പെടെ വിവിധ അധികാരികൾ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കും. മസ്കര മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് എഗ്രിമെൻറ്റ് ഫോം പൂരിപ്പിച്ച് വാടക കരാർ രജിസ്റ്റർ ചെയ്യാം. വാടക കരാർ ദീർഘിപ്പിക്കാനുള്ള സേവനം മസ്കര മുനിസിപ്പാലിറ്റി വെബ്സൈറ്റിലും ബലദിയത്തി ആപ്പിലും സനത് ഓഫീസുകളിലും ലഭ്യമാണ്. നേരത്തെയുള്ള കരാറിൻ്റെ നമ്പർ മാത്രം ഇതിന് നൽകിയാൽ മതിയാകും. കരാർ കാലയളവിൻ്റെ ഇടയിൽ വാടക വർദ്ധിപ്പിക്കുന്നതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സാധിക്കും. വാടക കാലയളവ് കഴിഞ്ഞിട്ട് ഓരോ 3 വർഷം കൂടുമ്പോഴോ മാത്രമേ വാടക വർദ്ധിപ്പിക്കാവൂ. വാടക കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും 50 റിയാലിനും 500 റിയാലിനും ഇടയിൽ പിഴ ഈടാക്കുകയും ചെയ്യും. 24 മണിക്കൂർ മുതൽ 6 മാസം വരെ ജയിൽ ശിക്ഷയും ഉണ്ടാകും. വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റിയിലെ അർബൻ ഇൻസ്പെക്ഷൻ വകുപ്പുകൾ പരിശോധന നടത്തുന്നുണ്ട്. കരാറിൽ പറഞ്ഞത് പ്രകാരമുള്ള വാടക നൽകുന്നില്ലെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. കെട്ടിടത്തിന് കേടുപാടുണ്ടെങ്കിലും നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. ഈ വർഷത്തെ ആദ്യ 6 മാസത്തിനിടെ ഒമാൻ ഏകദേശം 20 ലക്ഷം വിനോദസഞ്ചാരികൾ സന്ദർശിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7% വർധനവ് രേഖപ്പെടുത്തി. സന്ദർശകരിൽ കൂടുതൽ പേർ UAE നിന്നുള്ളവരാണ്. 2nd സ്ഥാനത്ത് ഇന്ത്യക്കാരാണ്. ബോട്ട് തകർന്ന് ചെങ്കടലിൽ അകപ്പെട്ട ബംഗ്ലാദേശി പൗരനെ സൗദി അതിർത്തി സുരക്ഷാ സേന രക്ഷപ്പെടുത്തി. ജോലിയുടെ ഭാഗമായി ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ പ്രക്ഷുബ്ധമായ കടലിൽ ബോട്ട് തകരുകയും ഇയാൾ കടലിലേക്ക് വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ സുരക്ഷാസേനയുടെ കീഴിലുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം എമർജൻസി ബോട്ടുകൾ കുതിച്ചെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇയാൾ സുരക്ഷിതനാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ബോട്ടുമായി കടലിൽ ഇറങ്ങും മുമ്പ് സമുദ്ര സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും ജാഗ്രത പുലർത്തുകയും വേണമെന്ന് ബോർഡർ ഗാർഡ്സ് ജനറൽ ഡയറക്ടറേറ്റ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. യാത്രയ്ക്ക് മുമ്പ് സുരക്ഷ ഉറപ്പാക്കാൻ മക്ക കിഴക്കൻ മേഖലകളിൽ 911, മറ്റ് സ്ഥലങ്ങളിൽ 994 എന്നീ എമർജൻസി നമ്പറുകളിൽ വിളിച്ച് സഹായവും മാർഗനിർദ്ദേശവും തേടാമെന്നും ഡയറക്ടറേറ്റ് ഓർമ്മപ്പെടുത്തി.